ഹൈ സ്കൂൾ കമാക്കുറിച്ച് ആണല്ലോ. അപ്പോൾ നമ്മുടെ ലാർജ് സ്കെയിൽ മെയിൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ സോണി അവർ നമ്മുടെ സീസൺ ടൂവിൽ എന്തൊക്കെ ഉണ്ടാകുന്ന ഡീറ്റെയിൽസ് ഞങ്ങളൊക്കെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, എൻ്റെയൊക്കെ വീഡിയോ ഞങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞ സാർ അവരുടെ വെബ്സൈറ്റ് ഒന്നുകൂടെ അപ്ഡേറ്റ് ആക്കിയായിരുന്നു. അതിൽ അവർ പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് പരമായിട്ട് അവർ കൊണ്ടുവരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റിൽ ഒരു മൂന്ന് പേജിന് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടായി. നമ്മുടെ ഇവൻറ്റിൽ വരുന്ന ചേഞ്ചസ് ആയിക്കോട്ടെ, വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ഗെയിം പ്ലേയിലെ ചേഞ്ചസ് ആയിക്കോട്ടെ, എല്ലാം അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കണത്. നമുക്ക് ഇന്നാൻ അവർ പറഞ്ഞ രീതിക്ക് നോക്കാനാണെങ്കിൽ ഒരു അപ്ഡേറ്റിൻ്റെ ഫയലും ഞങ്ങളൊക്കെ ഗെയിമിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഗെയിമിൽ നമ്മുടെ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ മൂന്ന് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ടായി. ഇപ്പോൾ എടുത്തുകൊണ്ട് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ മാച്ച് പാസിനെ പറ്റിയാണ്. മാച്ച് പാസ് എന്നുള്ള സംഭവം നമ്മുടെ ഗെയിമിനകത്ത് ഉണ്ടാവും. നമ്മൾ കളിക്കുന്ന മാച്ചസ് അനുസരിച്ച് നമുക്ക് റിവാർഡ്സ് ഞങ്ങളെ അൺലോക്ക് ചെയ്യാൻ പറ്റും. സിസ്റ്റം ആയിരിക്കും മാച്ച് പാസ് എന്നാണ് അതിൽ ഇട്ട് വെച്ചേക്കണത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയൊരു ഐറ്റം അതിനുണ്ട്, സ്റ്റാൻഡേർഡ് പ്ലെയർ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഐറ്റം അതിനുണ്ട്. അതിപ്പോൾ എന്താണെന്നു ഇട്ടിട്ടില്ല. എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്ലെയേഴ്സിനൊക്കെ നമ്മൾ ജി പി എടുത്തോണ്ട് സൈൻ ചെയ്യണേ. ഈ ടിക്കറ്റിന് നമുക്ക് എന്തായാലും ആ ഐറ്റം വെച്ച് ജി പി കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് സൈൻ ചെയ്യെടുക്കാം. അപ്പോൾ അതിനുള്ളൊരു ഐറ്റം ആയിരിക്കും സ്റ്റാൻഡേർഡ് പ്ലെയർ ടിക്കറ്റ്സ് എന്ന് പറയണേ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചലഞ്ചേഴ്സിലൊക്കെ അത്യാവശ്യം എൻട്രി കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവർ ആ ഒരു സീസൺ ടൂവിൽ ഇട്ടിട്ടുണ്ടായി നമുക്ക് ഇന്ന ടീമിൻ്റെ പ്ലേയേഴ്സ് ഉണ്ടായാലും നമുക്ക് ചലഞ്ചേഴ്സിൻ്റെ കളിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എൻട്രി കണ്ടീഷൻ ഉണ്ടാവുമെന്ന് അവരിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ചേഞ്ചാണ് നമ്മുടെ സ്വിച്ചിങ്ങിലാണ്. നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ മാനുവലി അസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്വിച്ചിങ്ങാണ്. നമുക്ക് ഓട്ടോമാറ്റിക് പ്ലെയർ സ്വിച്ചായി പോകുന്നതും മാനുവലി നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷനാണ് ഉണ്ടായത്. ഗെയിം വന്ന സമയത്ത് അസിസ്റ്റഡ് വർക്കാവുള്ള നമ്മൾ കുറേ യൂസേഴ്സ് തന്നെ കളിർത്തിപ്പോയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഗെയിമിൽ സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പുതിയൊരു സ്വിച്ചിങ് അയാളും ഒന്നുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗെയിമിലേക്ക്. നമുക്ക് സെമി ഓട്ടോ എന്ന് പറഞ്ഞൊരു മോഡും കൂടെ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഫുൾ അസിസ്റ്റഡ് അല്ല, ഫുൾ മാനുവലും അല്ല. ഇന്ന സിറ്റുവേഷൻ അസിസ്റ്റഡ് ആകും, ഇന്ന സിറ്റുവേഷൻ ഒക്കെ മാനുവലായിട്ട് യൂസ് ചെയ്യാൻ ഇതൊക്കെയായിരിക്കും പറയുള്ളൂ. അതിപ്പോൾ ആ ഗെയിം ഒന്ന് കളിച്ച് നോക്കിയാലും കറക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ട്രാ ഒരു സ്വിച്ചിങ് ഓപ്ഷനും കൂടെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലേക്ക് അവർ ആഡ് ആക്കാനായിരിക്കും. അതിനൊപ്പം തന്നെ നമ്മുടെ അസിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്വിച്ചിങ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആക്കിയിരിക്കും എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സ് മാനേജേഴ്സിലൊക്കെ ഉള്ളൊരു മാറ്റങ്ങളാണ്. നമ്മുടെ ടീമിൻ്റെ ഡാറ്റ ആയിക്കോട്ടെ, അവരുടെ പിക്കിങ് അയാളൊക്കെ ആയിക്കോട്ടെ, പ്ലേയേഴ്സിൻ്റെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ, അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നവർ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ലതോ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നമ്മുടെ സ്റ്റേഡിയം ഗ്രാഫിക്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് വെച്ചാൽ പുതിയ സ്റ്റേഡിയം വരുന്നു എനിക്ക് തോന്നണമൊന്നുമില്ല. സ്റ്റേഡിയം ഗ്രാഫിക്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കമൻട്രിയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതൊക്കെയാണ് ഓവറോൾ കുറച്ച് മാറ്റങ്ങൾ പറയാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം പ്ലേയിലെ മാറ്റങ്ങളൊക്കെ പറ്റിയിട്ടാണ്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിബിളിംഗ് അയാളൊക്കെ തരണം, അത്യാവശ്യം ലാസ്റ്റ് ഡ്രിബിളും നമ്മുടെ നോർമലായിട്ട് ഡ്രിബിളുകളൊക്കെ അത്യാവശ്യം ഇമ്പ്രൂവ് ആക്കി എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഡയറക്ഷൻ്റെ ആ ഒരു ഇൻപുട്ട് ഡയറക്ഷൻ മറ്റുള്ള ഇൻപുട്ടൊക്കെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആക്കി എന്ന് പറയുന്നത് അതിനെ പറ്റി ഒരുപാട് ഇഷ്യൂസൊക്കെ പലരും കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രിബിൾ ചെയ്യുന്ന സമയത്ത് സ്റ്റണ്ണിങ് പാസ് ചെയ്യണത് കുറച്ചും കൂടെ ഈസിയാക്കി തന്നിട്ടുണ്ടെന്ന് പറയുന്നത്. കാരണം ഡ്രിബിൾ ചെയ്യുന്ന സമയത്ത് സ്റ്റണ്ണിങ് പാസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻറ്റർസെപ്ഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ ആക്യുറേറ്റ് ആക്കി റെഡിയാക്കിയെന്നവരതിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഡ്രിബിൾ ചെയ്യുന്നതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം പറഞ്ഞു നമ്മുടെ ലോ പാസ് എന്ന് പറഞ്ഞു. കാരണം ബോളിന് പവറില്ല, പാസ് ഭയങ്കര ഇൻറ്റർസെപ്ഷൻസ് ആണെന്നൊക്കെ ഉള്ള ഇഷ്യൂസൊക്കെ എല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ ഇവർ വ്യക്തമായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ലോ പാസിൻ്റെ സ്പീഡ് ഇങ്ങനെ ഇൻട്രഡ്യൂസ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ അത് എന്തായാലും ആവശ്യമുണ്ട്. കാരണം എല്ലാം ഇൻട്രസെപ്ഷനാണ്. ആ സ്പീഡ് ഇൻക്രീസ് ആക്കി കഴിഞ്ഞാൽ അവരത്രയ്ക്കും ബോളാണ് കടന്ന് പോക്കോളൂ. അപ്പോൾ ലോ പാസിൻ്റെ സ്പീഡും കാലം ഇൻക്രീസ് ആക്കി എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ത്രൂ ബോൾ നമുക്കറിയാം പ്ലെയറിനെ മുമ്പിലേക്കാർ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്നും കൂടെ ആക്യുറേറ്റ് ആയിട്ട് പ്ലെയറിന് കുറച്ചും കൂടെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്കാർ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ പറയാനാണെങ്കിൽ ത്രൂ പാസ് ലോ പാസിലൊക്കെ അവർ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണ പക്ഷേ ഗെയിം പ്ലേയിൽ ശരിയാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ തന്നെയാണ് അവർ എത്ര ഗെയിം പ്ലേ വന്നാലും പിന്നെ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പാസിങ്ങിൻ്റെ മേലെ എല്ലാവരും പറഞ്ഞു ശരി തന്നെയാണ്, ഇഷ്യൂസ് അതിലുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ആയി കിട്ടിയാൽ മതി. കാരണം പാസിങ് ഇത് പോരാ, നമുക്കറിയാം ഇവിടെ പ്ലേയേഴ്സ് പാസ് ചെയ്യണം അങ്ങനെ സുപ്രശ്ന വരാൻ പാടില്ല. നല്ല നല്ല മര്യാദ നിൽക്കുകയാണെങ്കിൽ ആ പാസിലും അത്രയും അല്ലെങ്കിൽ ആ ഒരു പവറിൽ ആ പാസ് എത്തണം പ്ലേയേഴ്സിലേക്ക്. അത് ഇതുവരെ എത്തിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ശേഷം ഒരു പ്രതീക്ഷ അതൊന്ന് ശരിയാക്കി എടുക്കുമെന്ന് വരും. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ലൂസ് ബോൾസും കളിക്കുന്നുണ്ട്. ചുമ്മാ ഒരു ബോളോട് കിടക്കുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സാണ് ആ ബോളിൻ്റെ അടുത്തേക്ക് അടുത്ത് നിൽക്കണമെങ്കിലും ചിലപ്പോൾ നമ്മുടെ പ്ലേയേഴ്സിന് ആ ബോൾ കിട്ടാറില്ല, വേറെ ഒപ്പോണൻസ് ഒന്നും അത് എടുത്തുകൊണ്ട് വേണം കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിക്സ് ആക്കിയിട്ടുണ്ട് എന്ന് പറയാനുണ്ട്. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പിംഗ് ഷോട്ടിനെ പറ്റിയിട്ടാണ്. ഡിപ്പിംഗ് ഷോട്ട് റൈസിംഗ് ഷോട്ട് എന്ന സ്കില്ലൊക്കെ ഉള്ളവരുടെ ഷൂട്ടിംഗ് ആളൊക്കെ ഒന്നും കൂടി ആക്യുറേറ്റ് ആക്കി എന്ന് പറയാനുണ്ട്. ഇനി അതല്ലാണ്ട് ഒരു വോളിയൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റണ്ണിങ് അടിക്കണം. നോർമലാണെങ്കിൽ പോലും ഡിപ്പിംഗ് ഷോട്ടൊക്കെ ട്രിഗർ ആവാനുള്ള ചാൻസ് ഉണ്ടെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഷൂട്ടിങ്ങിനെയൊക്കെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഡിഫൻസൊക്കെ പറയാനാണെങ്കിൽ അത്യാവശ്യം സ്വിച്ചിങ് ഒന്നും ആക്യുറേറ്റ് ആക്കിയിട്ടുണ്ട്. ഡിഫൻഡ് ചെയ്യുന്ന സമയത്ത് ഏത് പ്ലെയറിനാണോ കറക്റ്റ് സ്വിച്ചിങ് പോകേണ്ടത്, ഏത് പ്ലെയറാണ് അവിടെ വന്ന് ബോൾ എടുക്കേണ്ടത്, അങ്ങനെ കറക്റ്റായിട്ട് സ്വിച്ച് ചെയ്യേണ്ട രീതിക്ക് അവർ സ്വിച്ചിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തി എന്ന് പറയുന്നുണ്ട്. പിന്നെ മാച്ചപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. മാച്ചപ്പ് നമ്മുടെ ഡയറക്ഷൻ വെച്ച് വലിച്ചു പിടിക്കുമ്പോൾ ഇറക്കുക, ആ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്ക് എല്ലാവരും ബാക്കോട്ട് ഇറങ്ങാറ്. അപ്പോൾ അത് ശരിയാക്കുക, ഡയറക്ഷൻ വെച്ച് വലിച്ചു പിടിക്കണ ആ സാധനം ശരിയാക്കി എന്ന് പറയുന്നുണ്ട് മാച്ചപ്പിനകത്ത്. അപ്പോൾ അതൊക്കെ ഡിഫൻസിൽ വന്നേക്കണ മാറ്റങ്ങൾ. ഒരുപാട് മാറ്റങ്ങളാണ് ഞാൻ മെയിനായിട്ട് എനിക്ക് തോന്നിയ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് തോന്നിയ മാറ്റങ്ങളാണ് എടുത്ത് പറഞ്ഞത്. പിന്നെ ഒരു മാറ്റം എന്ന് പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ വൺ ടു കളിച്ച് ഫ്രണ്ടിലേക്ക് കയറിപ്പോണ പ്ലേയേഴ്സ് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡീസലായിട്ട് അതിന് പോകില്ല. ഫ്രണ്ടിലേക്ക് പോകാനുള്ള പ്ലെയറാണ് ഫ്രണ്ടിലേക്ക് തന്നെ പോയിക്കോളൂ. അങ്ങനെ ചുമ്മാ പരിങ്ങിയൊന്നും ഇല്ലാന്നവർ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഓഫ് സൈഡൊക്കെയാണ് നമ്മുടെ പ്ലേയേഴ്സ് ഫ്രണ്ടിലേക്ക് മുമ്പിലെടുത്ത് കയറുമ്പോൾ ഓഫ് സൈഡൊക്കെ ഒന്ന് അവെയർ ആക്കി പ്ലാക്കി ലാസ്റ്റ് പ്ലെയർ എവിടെയാണ് നിൽക്കണം, അതൊക്കെ അനുസരിച്ച് അവർ ഓഫ് സൈഡൊക്കെ നോക്കി കറക്റ്റ് നിന്ന് കളിക്കുമെന്നൊക്കെ
ഇരുട്ടിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് വേണ പറ്റാണ്, ഔട്ട് വേർഡ് അത്യാവശ്യം കൗണ്ടർ അറ്റാക്സിനൊക്കെ വളരാവാത്ത രീതിക്ക് പ്ലേസൊക്കെ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങിയൊക്കെ നിൽക്കുമായിരിക്കും, വെറുതെ അങ്ങനെ കയറി പോകില്ല. ആ രീതിക്ക് ഒരു മാറ്റങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഫുൾ ബാക്കാണ് ഒരുപാട് പേർക്ക് ഫുൾ ബാക്സിൻ്റെ പ്രശ്നം, ഡിഫൻഡിനൊക്കെ മെയിനായിട്ട് ഡിഫൻഡിനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതവർ ശരിയാക്കുന്നുണ്ട്, അവർ ഓവർലാപ്പ് ചെയ്ത് കയറി പോകുന്നതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പറയുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടാറ്റിക്സിലും ഫുൾ ബാക്സ് വന്ന് ഡിഫെൻഡ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചൂസ് ചെയ്യണം ടാറ്റിക്സ് ചെയ്തോണം, അതനുസരിച്ചായിരിക്കും ഫുൾ ബാക്കിൻ്റെ മൂവ്മെൻറ്റും ബാക്കൗട്ട് ഇറങ്ങണതൊക്കെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അതനുസരിച്ചായിരിക്കും മാറ്റങ്ങൾ വരാൻ പറയുന്നത്. ഫുൾ ബാക്കിൽ അത്യാവശ്യം ഇഷ്യൂസുകളൊക്കെ ഫിക്സ് ആക്കിയെന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള മാറ്റങ്ങൾ. നമ്മുടെ ഗെയിം പ്ലേ മൊത്തമായിട്ട് മാറുന്നത് കാരണം അവർ ഈ ഫുട്ബോളിന് വേണ്ടി ഉണ്ടാക്കിയാണ് പുതിയൊരു ഗെയിം പ്ലേ ആണ്. ഇപ്പോൾ എല്ലാ ഇഷ്യൂസും വന്ന് വന്ന് ഞാൻ എല്ലാവരും കളിക്കുമ്പോൾ കളിക്കുമ്പോഴെല്ലാം പറഞ്ഞ ഒപ്പീനിയൻസ് ആണ്, അത്യാവശ്യം ഗെയിം പ്ലേ ഒക്കെ നന്നായിട്ടുണ്ട്. അതിലൊപ്പം നമുക്ക് എല്ലാവർക്കും തോന്നിയ ഒരു ഇഷ്യൂസാണ് ഈ പറഞ്ഞ ഇഷ്യൂസുകളൊക്കെ. അപ്പോൾ അതൊക്കെ അവർ ഫിക്സ് ആക്കി എന്ന് പറയുന്നത് ഇതൊക്കെ ഒന്ന് അത്യാവശ്യം മര്യാദ വന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മുടെ പാസിങ്ങിലുള്ള പ്രശ്നങ്ങൾ, ഷൂട്ടിങ്ങുള്ള പ്രശ്നങ്ങൾ, ഡിഫൻസിലുള്ള പ്രശ്നങ്ങൾ, മാച്ചപ്പിലുള്ള പ്രശ്നങ്ങൾ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആ ഗെയിം പ്ലേ പഠിച്ചവർക്ക് സുഖമായിട്ട് അത് കളിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ഗെയിം പ്ലേ പഠിച്ചിട്ട് നമ്മൾ ചെയ്യണം ശരിയാവണ്ടിരിക്കുമ്പോൾ നമുക്ക് ഞാൻ തരണം. അപ്പോൾ അതൊരു അത്യാവശ്യം ശരിയാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു. അപ്പോൾ ഒപ്പീൻസ് ഒക്കെ എന്തായാലും പറയാം, ഗെയിം നമ്മുടെ ഗെയിം ഇപ്പോൾ ഇന്ന് അപ്ഡേറ്റ് വരികയാണ്, ഓപ്പൺ ആക്കാനൊക്കെ പറ്റണം, അല്ലെങ്കിൽ ഒതന്റിക്കൊക്കെ ഓപ്പൺ ആക്കി കളിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഗെയിം പ്ലേയിലെ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ ഇതിലൊക്കെ ഇട്ടാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. കുറച്ചുകൂടെ കാണാം. ഓക്കെ, ബൈ.